ഡാമുകളിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ എന്നറിയപ്പെടുന്ന ഭീമൻ പൈപ്പുകൾ കാണാത്തവരുണ്ടാവില്ല. പള്ളിവാസലിലും കുമ്പളിയിലുമെല്ലാം ഇത്തരം പൈപ്പുകൾ റോഡിന് കുറുകെ പോകുന്നത് കാണാം. ഇത്തരം പൈപ്പുകൾ അടുത്തുനിന്ന് കണ്ടവർക്കറിയാം അതിന്റെ വലിപ്പം. ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഈ പൈപ്പുകൾക്കുള്ളിൽ പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. എന്നാൽ മനുഷ്യൻ ഈ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി പോകുന്ന വെള്ളത്തിൽ അകപ്പെടാൻ സാധ്യത തീരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഡാമിന്റെ പ്രധാന ഭാഗത്തു നിന്നും മാറിയായിരിക്കും വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് പോകുന്ന ഭാഗം. വെള്ളം നേരിട്ട് പൈപ്പിലേക്ക് പ്രവേശിക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യേക തുരങ്കങ്ങൾ തറനിരപ്പിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ടാവും. ഇത് ഡാമിലെ വെള്ളത്തിൽ എപ്പോഴും മുങ്ങിയായിരിക്കും കിടക്കുന്നത്. ഒരുതരം അരിപ്പ പോലെയാണ് ഇതിന്റെ പ്രവർത്തനം. ഈ കവാടത്തിന്റെ അടുത്തെത്തുന്ന വെള്ളം അതിശക്തമായ രീതിയിലായിരിക്കും ഇതിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. മനുഷ്യൻ മുങ്ങിത്താന്ന് ഏതെങ്കിലും രീതിയിൽ ഈ കവാടത്തിലേക്ക് പ്രവേശിച്ചാൽ അധിക സമയം ജീവനോടെ ഉണ്ടാകില്ലെന്നുറപ്പ്. ഇവിടേക്ക് പ്രവേശിക്കുന്ന വെള്ളം പവർ ടണൽ എന്നറിയപ്പെടുന്ന പമ്പൻ കുഴലിലേക്കാണ് പോകുന്നത്. ഈ പവർ ടണലിൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും പൂർണമായി ടണൽ അടയ്ക്കുവാനുമുള്ള സംവിധാനമുണ്ട്. അവിടെ നിന്നും സർജ് ഷാഫ്റ്റുള്ള ഭാഗത്തേക്ക് വെള്ളം പോകുന്നു. പിന്നീട് വെള്ളം എത്തുന്നത് വാൽവ് ചേംബർ എന്ന ഭാഗത്തേക്കാണ്. ഇവിടെയാണ് ഡാമിൽ നിന്നുള്ള ജലം അടിയന്തരമായി നിർത്തേണ്ടി വന്നാൽ അതിനുള്ള സംവിധാനങ്ങളുള്ളത്. ഈ ചേംബറിൽ നിന്നും വെള്ളം കുത്തനെയുള്ള പെൻസ്റ്റോക്ക് പൈപ്പിലേക്കാണ് പോകുന്നത്. ഇതുവഴി അതിശക്തമായിട്ടായിരിക്കും വെള്ളത്തിന്റെ ഒഴുക്ക്. ഈ പൈപ്പുകൾ വീണ്ടും പലതായി തിരിഞ്ഞാണ് ടർബൈനുകളിലേക്ക് വെള്ളമെത്തുന്നത്. മനുഷ്യൻ എന്തായാലും ഡാമിൽ നിന്ന് വെള്ളത്തിലൂടെ പവർ ഹൌസിലെത്താൻ സാധ്യത തീരെ കുറവാണ്. എന്നാൽ മത്സ്യങ്ങൾ പോലെയുള്ള ജീവികൾ ഇത്തരത്തിൽ ഒഴുകി പവർ ഹൌസിലെത്തുന്നുണ്ടാവാം.